മുത്തശ്ശി കഥകളിലൂടെയും ഐതിഹ്യമാലയിലൂടെയൊക്കെയാണ് നമ്മൾ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തന്റെ ഓർമ്മ പുതുക്കുകയാണ് ഈ രായിരനല്ലൂർ മലകയറ്റം. നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് ആ താഴ്വരയിൽ നിന്ന് നടന്ന് പടികൾ കയറി ഇവിടെ എത്തിയാൽ ഇങ്ങനെ നാറാണത്ത് ഭ്രാന്തന്റെ ഒരു വലിയ പ്രതിമയുണ്ട്, അടുത്ത് ദുർഗാ ദേവി ക്ഷേത്രമുണ്ട്. അതായത് ഇവിടെ വച്ചാണ് നാറാണത്ത് ഭ്രാന്തൻ ഭഗവതിയെ കണ്ടത് എന്നുള്ളതാണ്, ഭഗവതിയുടെ വെളിപാട് വന്നതാണ് എന്നാണ് ഐതിഹ്യം. ഏതായാലും കണ്ടോ, വളരെ വളരെ രസമുള്ള കാഴ്ചകളാണ്. ഈ പടി കയറി വരുമ്പോൾ നമ്മൾ വല്ലാതെ വേർക്കും, വല്ലാതെ ക്ഷീണിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതോടെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് വളരെയധികം മനസ്സിന് ശാന്തത ലഭിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ, വലിയ പരന്നു കിടക്കുന്ന പാടങ്ങളും താഴ്വാരങ്ങളും. ചേട്ടാ, ചേട്ടാ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരാറുണ്ടോ? എല്ലാം ഒന്നും ആദ്യം വരാറുണ്ട്. എന്താണ് ഇവിടെ വരുമ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യം? വളരെ സന്തോഷമായുള്ള ഒരു അവസ്ഥയാണ്. ഭഗവതിനെ കാണാം, അതായത് നാരായണ ഭ്രാന്തനെ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നാരായണ ഭ്രാന്തൻ വലിയൊരു ഫിലോസഫിയൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ വലിയ പാഠങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ കയറ്റാൻ, പക്ഷേ കയറ്റം. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിന് തോന്നുന്നെന്താ? സന്തോഷം, സന്തോഷം തന്നെ. ഞാൻ എന്താ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ ഇവിടെ കോട്ടായിലാണ്, പാലക്കാട് കോട്ടായി പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. എപ്പോഴാണ് വന്നേ? കഴിഞ്ഞ 5 മണിക്ക് രാവിലെ പുലർച്ചെ 5 മണിക്ക് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ വരുമ്പോ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക്. വരുമ്പോ വീട്ടിലോട്ട് പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു മനസ്സൊരു നല്ല സന്തോഷമാണ്, നല്ലൊരു ഒരു എന്താണ് പറയുക, മനസ്സിൽ നിന്നൊക്കെ നല്ല സന്തോഷമാണ്. എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നടക്കും. നമ്മൾ 3 വർഷം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ഇതിപ്പോ എന്റെ 3-ാമത്തെ പ്രാവശ്യമാണ്, കണ്ടിന്യൂ ആയിട്ട് 3-ാമത്തെ വർഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ചേട്ടാ, ചേട്ടന് ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഫസ്റ്റ് ആദ്യം വന്നപ്പോ എന്താണ് തോന്നിയത്? ഭയങ്കര അനുഭവം എങ്ങനെയാണ്? ഭയങ്കര സംതൃപ്തിയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ഉന്മേഷം, ഊർജവും. ഈ പടി കയറുമ്പോ ക്ഷീണിക്കും, പക്ഷെ ഇവിടെ വരുമ്പോ ക്ഷീണമൊക്കെ പോകും അല്ലേ? ഞാൻ പടി കയറുമ്പോ നമസ്കാര ചേച്ചി കയറി, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. വളരെ സ്വസ്ഥതയും സമാധാനം, സന്തോഷം. വീട് കോഴിക്കോട് കാപ്പാട്. അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെ തിരിച്ചപ്പോ ഭാര്യ വീട് വളാഞ്ചേരി വട്ടപ്പാറ. ഞങ്ങൾ വണ്ടി എടുത്ത് വന്നു. 6 മണിക്ക് വിട്ടു. ഇങ്ങനെയാണ് ഇവർക്കൊക്കെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു മനസ്സിന് സ്വസ്ഥതയാണ്. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭക്തിയുടേതായിട്ടുള്ള അന്തരീക്ഷം, അതേസമയം തന്നെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഇത്രയും പേർ രാവിലെ തന്നെ, അതിരാവിലെ തന്നെ ഈ മല കയറുന്നതിന് വേണ്ടി എത്തുന്നത്. ഇപ്പോഴും ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ച വരെ ഈ ഒരു തിരക്കുണ്ടാകും. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.